ഹലോ എല്ലാവർക്കും മാളൂസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു ടിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തത്. വേറൊന്നുമല്ല, നമ്മളൊക്കെ പപ്പടം പൊള്ളിച്ചെടുക്കുന്നത് എണ്ണയിലാണ്. ഇനി എണ്ണയൊന്നും ആരും വെറുതെ ചിലവാക്കണ്ട. ഒരു തുള്ളി പോലും എണ്ണ വേണ്ട നമുക്ക് പപ്പടം പൊള്ളിക്കാൻ, ഒരു കുക്കർ മാത്രം മതി. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതിനായിട്ട് നമ്മളിവിടെ 6 പപ്പടം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 6 പപ്പടവും ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പപ്പടം എല്ലാം ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലും ചെറുതാക്കാൻ പാടില്ല, ഈ ഒരു വലിപ്പം തന്നെ വേണേ. ഇനി നമുക്ക് ഇതേപോലെ ഒരു അലൂമിനിയത്തിന്റെ കുക്കർ വേണട്ട വെച്ചു കൊടുക്കാൻ. സ്റ്റീലിന്റെ കുക്കർ വെച്ച് കൊടുക്കരുത്. അലൂമിനിയത്തിന്റെ കുക്കർ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് ഈ പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിക്കാനേ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. കുക്കർ ചൂടായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പപ്പടം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരിക്കലും തീയ് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പടമൊക്കെ പൊള്ളാതെ തന്നെ കരിഞ്ഞു പോകും. അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം പപ്പടം പൊള്ളിച്ചെടുക്കാൻ. നമ്മൾ പപ്പടം ഇട്ട പാടെ തന്നെ പപ്പടം ഇത് കൊണ്ട് നല്ലപോലെ പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പപ്പടം നല്ല പോലെ പൊള്ളി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഇത് തൊടുമ്പോഴത്തേനും ഇതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാ നമ്മൾ പപ്പടം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുത്തപ്പോൾ തന്നെ ഇത് കണ്ടോ, പപ്പടം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പൊടിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ എണ്ണയിൽ പൊള്ളിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പപ്പടം പൊള്ളി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പപ്പടം നമ്മൾ അലൂമിനിയത്തിൻ്റെ കുക്കറിലിട്ട് മാത്രം പൊള്ളിച്ചെടുക്കുക. സ്റ്റീലിൻ്റെ കുക്കർ എടുക്കാൻ പാടില്ല. ഇനി ആരും എണ്ണയില്ലല്ലോ എന്നും പറഞ്ഞൊന്നും വിഷമിക്കേണ്ട. പപ്പടം കഴിക്കാൻ ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഭയങ്കര കൊതിയായിരിക്കും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എണ്ണയിൽ പൊള്ളിച്ച് കഴിക്കുന്നതിനെക്കാട്ടും നല്ല രുചി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ ബൈ.